ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഒരു മീൻ കറിയാണ്. നമുക്ക് വത്തിയിലും അയിലയിലും ഈ ഒരു കറി ചെയ്യാം. ചെറിയ മീനുകളിലൊക്കെ ചെയ്യാം കേട്ടോ, ഒരുപാട് വലിപ്പമില്ലാത്ത മീനുകളിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ വത്തിയിലാണ് ഈ ഒരു കറി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ മത്തിക്കറി അല്ലെങ്കിൽ ചെറിയ മീനുകളിൽ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 7 മീൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു മീൻ അല്ലെങ്കിൽ അയില, നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാം. പിന്നെ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഉള്ളിയൊക്കെ മതി. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 10-12 എണ്ണം എടുക്കാം. പിന്നെ നമുക്ക് 3 പച്ചമുളക് വേണം. പിന്നെ 4 പീസ് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഈ ഒരു കറിക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാം. മാക്സിമം നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി ഉപയോഗിക്കുക. അപ്പോഴാണ്ട് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അത് മത്തിയിൽ ചെയ്യുകയാണെങ്കിലും വേറെ ഏത് മീനിൽ ചെയ്യുകയാണെങ്കിലും തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകിട്ട് എടുക്കുക. അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് റെഡിയാക്കിയെടുക്കണം. പച്ചമുളക് ചതച്ചെടുക്കണമെങ്കിൽ ചതച്ചെടുക്കാം, അപ്പോൾ എരിവ് കൂടുതലായിരിക്കും. ഞാൻ ഉള്ളി മാത്രം ചതച്ചെടുത്തിട്ട് പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചതച്ചെടുക്കണോ എന്നുള്ളത് തീരുമാനിക്കുക. ഉള്ളി ചതച്ച് തന്നെ എടുക്കുക, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കണമെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മസാലകളൊക്കെ റെഡിയാക്കുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. നമ്മൾ ഇതിൽ തേങ്ങാപ്പാലല്ല കേട്ടോ, തേങ്ങ അരച്ച് തന്നെ ചേർക്കണം. അപ്പോൾ ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 8-10 ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് ചേർക്കില്ല കേട്ടോ ഈ കറിയിൽ, ഉലുവ മാത്രമേ ചേർക്കുള്ളൂ. ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. കൂടുതൽ വെളിച്ചെണ്ണയും ചേർക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് 3 നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ അരപ്പ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക കേട്ടോ, അതാണ് നമുക്ക് ഈ ഒരു കറിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ കളർ മാറി വരുന്നത് വരെ ഞാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവുണ്ട്, അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മതി എരിവുള്ള മുളക് പൊടി. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾ മീനിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് മല്ലിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക കേട്ടോ. മല്ലിപ്പൊടി ചേർത്താലേ ഈ ഒരു കറി പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് കളറിനായിട്ട് കാശ്മീർ ചില്ലി പൗഡറാണ്, 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി പൊടികൾ കുക്കായി വരുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യമേ കുറച്ച് എണ്ണയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പൊടികൾക്ക് ആവശ്യമായ എണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ പൊടി ചേർത്ത് കഴിയുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പൊടികൾ നന്നായിട്ട് നനയുന്ന രീതിയിലുള്ള ആ ഒരു വെളിച്ചെണ്ണ ആവശ്യമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിനും ഒക്കെ ആവശ്യമായ ഉപ്പ്. ഉപ്പും കൂടി ചേർത്ത് പൊടികളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്.
ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. ഈ പൊടികൾ കുക്കായി കഴിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ആ ഒരു കുക്കായി നല്ലൊരു മണം വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വെള്ളം ചേർത്തിട്ട് നമ്മുടെ തേങ്ങ അരച്ചെടുക്കരുതെന്ന് പറഞ്ഞത്. നമ്മുടെ അരപ്പും കൂടി ഒന്ന് കുക്കായി കിട്ടണം. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ ഒരു മത്തിക്കറി അല്ലെങ്കിൽ അയലക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇതൊരു സാധാരണ നമ്മൾ പച്ച തേങ്ങ അരച്ചു വെക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയാണ്. അപ്പോൾ ഇതൊരു രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും മോശമായി പോവാത്ത കറിയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് അരപ്പ് കുക്കാവണ്ട, ഒരു മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ അരപ്പ് കുക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം. കുടമ്പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ കറിക്ക് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇത് വല്ലാതെ കുറുകിയിരിക്കുന്ന കറിയല്ല, വല്ലാതെ ലൂസ് ആയിട്ടുള്ള കറിയല്ല, ഒരു മീഡിയം തിക്നെസ് ഉള്ള കറിയാണ്. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം സമയവും വേണ്ട. ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ തന്നെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ ഒരു പീസ് കുടംപുളി ചേർത്ത് കൊടുക്കുക. എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഏഴ് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ച് തിളച്ച് കുക്കായി വരുമ്പോൾ മീൻ കുക്കായിട്ടുണ്ടാവും. ഇനി ഒരുപാട് സമയം ഇളക്കിയൊന്നും കൊടുക്കരുത്. നമുക്ക് ഇതുപോലെ തിളച്ച് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒരു ഏഴ് മിനിറ്റായിട്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാതെയും ഉപയോഗിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ അധികം വേണ്ട എന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ അടച്ചു വയ്ക്കരുത്. ഒന്ന് നന്നായിട്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രം അടച്ചു വയ്ക്കുക. നന്നായിട്ട് ആവി പോയി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ ചേർത്തോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ ചേർത്തോ അപ്പത്തിൻ്റെ കൂടെ ചേർത്തോ ഒക്കെ നമുക്ക് ഈ ഒരു കറി ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മത്തിക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ കറിക്ക് പുളി കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് കുടുംബപുളി എടുത്ത് മാറ്റുക. നമ്മൾ ഒരു ചൂടൊക്കെ മാറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ കറിക്ക് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുടുംബപുളി എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി കറക്റ്റ് ആയിക്കോളും, പിന്നെ പുളി കൂടിപ്പോവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മത്തിക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.